നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച പാലത്തായി ബി ജെ പി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ കടവത്തൂർ മുണ്ടത്തോട്ടെ കുറുങ്ങാട്ട് കുനിയിൽ പത്മരാജനെ ഇന്ന് ഉച്ചയോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബി ജെ പി നേതാവായ ഇയാളെ ഒളിവിൽ താമസിപ്പിക്കാൻ കൂട്ടുനിന്നത് ബി ജെ പി നേതൃത്വം തന്നെയാണ്. മാർച്ച് 17-നാണ് ഇയാൾക്കെതിരെ പോക്സോ പ്രകാരം പാനൂർ പോലീസ് കേസെടുത്തത്. ഇയാളുടെ അറസ്റ്റ് വൈകുന്നതിനെതിരായി നിരവധി പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു. വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ച് യൂത്ത് കോൺഗ്രസ് നിരാഹാര സമരം വരെ നടത്തി. അതേസമയം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലും നിരവധി പേർ വിമർശനങ്ങളുമായി എത്തിയിരുന്നു. അറസ്റ്റ് വൈകുന്നതിൽ മുഖ്യമന്ത്രിക്കും സ്ഥലം MLA കൂടിയായ മന്ത്രി KK ശൈലജയ്ക്കും പൗരാവകാശ പ്രവർത്തകർ പരാതി നൽകി. സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നായിരുന്നു പ്രധാന ആരോപണം. പല പ്രാവശ്യം DYSP CA കുട്ടിയെ ചോദ്യം ചെയ്തു. തുടർന്ന് ലോക്ക്ഡൌൺ സമയത്തു തന്നെ കുട്ടിയെ കോഴിക്കോട്ടെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചത് കേസ് വഴിതിരിച്ചുവിടാനും പ്രതിയെ രക്ഷിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. കൊറോണയുടെ മറവിൽ ക്രിമിനലുകളെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും പറഞ്ഞ് ചിലർ മുന്നോട്ട് വന്നിരുന്നു. സംഭവം നടന്നയുടൻ കുട്ടിയുടെ ബന്ധുക്കൾ തലശ്ശേരി DYSP ആദ്യം പരാതി നൽകിയിരുന്നത്. തുടർന്ന് പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. കേസെടുത്തതിനു ശേഷം പ്രതി പത്മരാജൻ ഒളിവിൽ പോയി. അതേസമയത്തു തന്നെ ആദ്യം കേസ് അന്വേഷിച്ചിരുന്ന CI സ്ഥലം മാറിപ്പോവുകയും ചെയ്തു. തുടർന്ന് പുതുതായി ചാർജെടുത്ത CIയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. മുകളിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും പിന്നിൽ BJP ആണ് എന്നതിൽ സംശയമില്ല. BJP അയാളെ മാലയിട്ടു തന്നെ സ്വീകരിക്കും. കാശ്മീർ പെൺകുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ അത് കണ്ടതാണ്. അവരാണ് കേരള സർക്കാരിനെ കുറ്റം പറയുന്നത്. BJPയുടെ കേന്ദ്ര പദവി വഹിക്കുന്ന ഒരാൾ 23 ദിവസം വൈകിയ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി കേരളത്തിലെ ആർഷഭാരത പാർട്ടിയുടെ ഘടകം പരസ്യമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. അവസാനം ജനകീയ പ്രക്ഷോഭം ശക്തമായപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കരുതിയപ്പോൾ കൈ കഴുകി അത്ര തന്നെ. എന്നാൽ എഴുതി വച്ചോളൂ, ഈ കാട്ടാളനെ പൂർവാധികം ശക്തിയോടെ സ്ഥാനമാനങ്ങൾ നൽകി തിരിച്ചു കൊണ്ടുവരും. അതാണ് ഇവന്മാരുടെ തിയറി തന്നെ. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.